നവീൻ ബാബു സാറിന്റെ ഇഷ്യൂ എല്ലാരും കേട്ട് കാണും. ഭയങ്കര സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടണ്ട എന്ന് വിചാരിച്ച വ്യക്തിയാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടോ ഞാൻ സംസാരിക്കുന്നില്ല, എനിക്ക് താല്പര്യം ഇല്ലാന്ന് രീതിയിൽ നിൽക്കുക. പക്ഷെ നവീൻ ബാബു സാറിന്റെ ഇന്നലത്തെ ഒരു ആർട്ടിക്കിൾ കാണുമ്പോൾ അദ്ദേഹത്തിന് പല തരത്തിലുള്ള വ്യക്തിഹത്യയാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. കാരണം അദ്ദേഹം കൈക്കൂലി ഇതുവരെ വാങ്ങാത്ത വ്യക്തിയാണ്. ഒരു അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ ടോപ്പ് IAS ഓഫീസേഴ്സ് വരെ, ഇപ്പൊ ദിവ്യ സയ്യർ മാമിന്റെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ മാം തന്നെ ഈ ഇടയ്ക്ക് വന്ന് സാറിന്റെ യാത്രയപ്പിനും ഐ മീൻ മരിച്ച സമയത്തുള്ള ആ ഒരു കർമ്മങ്ങൾക്ക് പരിപാടികൾക്കൊക്കെ വന്നായിരുന്നു മാം. അപ്പം മാം തന്നെ പറഞ്ഞു ഇത്രയും നല്ലൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം, കൈക്കൂലിയൊന്നും വാങ്ങത്തില്ലാതെ. അവരൊക്കെ ഉറപ്പിച്ച് പറയുന്ന സമയത്ത് നമുക്കറിയാം ഇന്ന് ഗവൺമെൻറ് സെക്ടറിൽ എത്ര പേര് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട് എന്ന്. അപ്പോൾ അദ്ദേഹം ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു അവസ്ഥ വരുമ്പം, അതും ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഒരു യാത്രയപ്പിൻ്റെ സമയത്ത് ഇൻവിറ്റേഷൻ പോലും ഇല്ലാതെ വന്നിട്ട് ഇത്തരത്തിൽ വ്യക്തിത്വം നടത്തുന്നത്, ഇപ്പം നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. കാരണം അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ള കാര്യം ശരിക്കും നമുക്കിപ്പോഴും വ്യക്തമല്ല. അപ്പം നമുക്കിപ്പം പത്രവാർത്തയിലൂടെ കിട്ടുന്ന ഒരു ന്യൂസേ ഉള്ളൂ. അതിനെ ഫുള്ള് വിഴുങ്ങുക എന്ന് പറയുന്നത് പ്രായോഗികമായൊരു കാര്യമല്ല. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ദിവ്യ മാം പറയുന്നത്, ദിവ്യ എന്ന് പറയുന്നത് ദിവ്യ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന ആ കാര്യത്തിലെ വസ്തുതയാണ്. ശരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടോ ഈ പറയുന്ന കറപ്ഷൻ നടന്നിട്ടുണ്ടോ, കൈക്കൂലി വാങ്ങിയോ പ്രശാന്ത് പറയുന്ന ആര്? പിന്നെ ഇന്നലെ ഏഷ്യാറ്റിനൊക്കെ വന്ന ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ ഈ അവിടെയുള്ള ബിനാമി പരിപാടികളിൽ മൊത്തം രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് അപ്പോൾ സത്യമാണ്. ഇപ്പം ഞാൻ നമുക്കിവിടെ കൊല്ലത്ത് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, മെഡിക്കൽ കോളേജ് അല്ല സാധാരണ ഒരു ഹോസ്പിറ്റലുണ്ട്, അത്യാവശ്യം നല്ല ഹോസ്പിറ്റലാണ്. അതിൽ 90% ഷെയർ ഇവിടുത്തെ ഉള്ള ലോക്കൽ നേതാക്കന്മാർക്കാണ്, അതും കോടിക്കണക്കിന് രൂപയ്ക്ക് എന്നാണ് പറയുന്നത്. പലതും ബിനാമി പേരിലോ അല്ലാത്ത പേരിലൊക്കെയാണ് കിടക്കുന്നതെന്നാണ് ഒരു സംസാരമുള്ളത്. അപ്പോൾ നമുക്കറിയാം എന്താ നടക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് കാര്യം. ഒന്ന്, ഈ ഇൻവിറ്റേഷൻ ഇല്ലാത്ത ഒരു പരിപാടിക്ക് വന്നിട്ട് ഇങ്ങനെ വന്ന് ഒരാളെ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ നോക്കി നിന്ന കളക്ടറിനെ ഞാൻ കുറ്റം പറയാം. കാരണം ഇവിടുത്തെ കളക്ടർ മൊത്തം കണക്കാണ്. ഒരു നട്ടലിലൂടെ നിന്ന് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് ഒന്ന് ഒരു ഒരു അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് പുഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ടർ നമുക്കിന്നില്ല. അപ്പം തിരുവനന്തപുരത്തെ കളക്ടറിൻ്റെ അവസ്ഥ നമുക്കറിയാം. കുഴിനകത്തിന് സാധാരണ ജനങ്ങളെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ അങ്ങ് വിളിപ്പിച്ചാണ് കളക്ടറിലായിട്ട്. അപ്പം ആ ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. പിന്നെ ബാഹ്യ കളക്ടർമാരെ നമുക്കറിയാമല്ലോ, വണ്ടി ഇടിച്ച് കൊല്ലുന്ന കളക്ടറുണ്ട് നമുക്ക്, അങ്ങനെ പല തരത്തിലുള്ള കളക്ടർമാരുണ്ട്. സ്വർണ്ണക്കടത്തിന് കൂട്ടി നിൽക്കുന്ന കളക്ടർമാരുണ്ട്, ജയിലിൽ പോയവരുണ്ട്, അങ്ങനെ പല തരത്തിൽ. ഇപ്പം ഏറ്റവും അവസാനം ഇത് അവസാനം എന്ന് പറയുമ്പോൾ ശരിക്കും വിഷമമുണ്ട്. ഇവർക്ക് IAS എടുത്ത് മുന്നോട്ട് വരുന്ന സമയത്ത് സമൂഹത്തിൽ എന്തൊക്കെ കാര്യം ചെയ്യാം അഴിമതിക്കെതിരെ. ഇപ്പം ഏറ്റവും ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മുടെ നമുക്ക് തന്നെ ഇവിടെ രണ്ട് അഴിമതി ഉണ്ടായിരുന്നു. പാറക്കൂറുടെ ഇഷ്യൂ ഉണ്ട്, അല്ലാതെ വേറെ ഇഷ്യൂ. ഈ രണ്ട് ഇഷ്യൂ ഞാൻ തിരുവനന്തപുരം ജില്ലാ കളക്ടറിന് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. അതുപോലെ റോഡിൻ്റെ ഒരു ഇഷ്യൂവിന് മെയിൽ അയച്ചിട്ടുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ സിസ്റ്റത്തിൻ്റെ എതിരെ ഒരു അവിടെ ഹോസ്പിറ്റലിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ ഒരു പ്രൈവറ്റ് ക്ലിനിക്ക്, ഒരു ഒരു ഒറ്റ റൂമിൽ കിടക്കുന്ന ക്ലിനിക്കിലുള്ള കാഷ്വാലിറ്റിയിലുള്ള കാഷ്വാലിറ്റീനെ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഒരു അംശം മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ. അവിടെ പ്രോപ്പറായിട്ട് പേഷ്യൻസ് വരുന്നില്ല. രാത്രിയൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ തന്നെ ഇപ്പോൾ ഒരു ഫ്രണ്ടിന് ഒരു ഹെഡ് ഇഞ്ചുറി ആയിട്ട് പോയി. അപ്പോൾ പോകുന്ന സമയത്ത് അവിടെ സീറ്റ് എടുക്കാൻ പറ്റാതെ അത് തിരിച്ചു വരികയാണ് ചെയ്തത്. അവിടെ സീറ്റ് രാത്രി വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നാലോചിച്ചോളൂ, ഒരു മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥയാണ്. അപ്പം ആ അവസ്ഥകൾ മാറണം. അത് മാറി നല്ല രീതിയിൽ മുന്നോട്ട് വരണമെങ്കിൽ നമ്മൾ ഭരണാധികാരികൾ വന്നിട്ട് അവിടെ സീറ്റിംഗ് മെഷീൻസ് ഇറക്കുക, കുറേ ഡോക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഇത് ഇവർ ഇവിടെ സഹായിക്കുന്നത് ഇവിടുത്തെ പ്രൈവറ്റുകാരെയാണ്. സോ അങ്ങനെ ഞാൻ മെയിൽ അയച്ചു, യാതൊരു റിപ്ലൈ സോ ഫാർ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ പാറക്കൂറിന് ഇഷ്യം, പാറക്കൂറിക്ക് അനുമതി ഏതൊക്കെയാണ് അനുവദിച്ചതെന്നും എത്രത്തോളമാണ് അവിടെ നിന്ന് കൊണ്ടുപോകുന്ന കല്ലുകളെന്നും എല്ലാവർക്കും അറിയാം. അത് നിയന്ത്രിക്കാൻ ഞാൻ ടോട്ടലായിട്ട് അടയ്ക്കാൻ പറയുന്നില്ല, ഒരു നിയന്ത്രണം വേണ്ട എല്ലാത്തിനും. എത്രയാണ് കൊണ്ടുപോകുന്നതിന് ഒരു കണക്കും കാര്യങ്ങളൊക്കെ വേണ്ടേ. ഇതിപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഈ വയനാട്ടിൽ നമ്മളിപ്പോൾ ഒരു കോടി കണക്ക് നാളെ ഇവിടെ വരും. ഇതും ചെറിയൊരു മലപ്രദേശമാണ്, അത്യാവശ്യം ഹൈറ്റിലുള്ള നിൽക്കുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ അതിനെതിരെ ഞാൻ കൊടുത്തു, ഒരു റിപ്ലൈ ഇല്ല. ഒരു റിപ്ലൈ എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല അവർ എന്തിനാണ് ഇങ്ങനെ അവിടെ ഇരിക്കുന്നതെന്ന്. അവർ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. ഇപ്പം വിഴിഞ്ഞം പ്രോജക്റ്റിൽ അദീല മാം ആയിരുന്നു ആദ്യം അവിടുത്തെ IAS ഓഫീസറായിട്ട് അവിടെ ആദ്യം വന്നത്, MD ആയിട്ടുള്ളത്. അതിനുശേഷം ഈ പറയുന്ന ഇനാഗുറേഷൻ കുറച്ച് മുമ്പ് 1-2 മാസം മുമ്പ് അവരെ മാറ്റി ദിവ്യ സയ്യറാക്കി, റൊട്ടേഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ് പറയുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് മൊത്തം പൊളിറ്റിക്സാണ്. ഇതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ ആർക്കും ഇവിടെ എത്താം എന്ന രീതിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ദിവ്യാസ് തയ്യാറെന്ന് വെച്ചാൽ എൻ്റെ അവരുടെ ഫേവറേറ്റ് ആണ്, ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്.
അപ്പം അവരെ കുറ്റം പറയുന്നതല്ല ഞാൻ പറഞ്ഞത്, എല്ലാം പൊളിറ്റിക്സ് ആണ്. ആർക്കും ഈ പറയുന്ന നട്ടെല്ലിലൂടെ നിൽക്കാൻ പറ്റത്തില്ല. നട്ടെല്ലിലൂടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറയാം, നമ്മളിപ്പം ഒരു കാര്യത്തിനെ എതിർത്ത് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ശരിയല്ല നമുക്ക് മനസ്സിലായി, നമ്മളതിനെ കുറിച്ച് സംസാരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും, നമുക്ക് അവിടെ ആരും കാണത്തില്ല. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പം തന്നെ കണ്ണൂർ തന്നെ പെട്രോൾ പമ്പ് അനുമതിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ മിഡിൽ പേഴ്സൺ ഉണ്ട്. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, അവിടുത്തെ കളക്ടറിനും അറിയാം. നട്ടെല്ലുള്ള കളക്ടറാണെങ്കിൽ ഇതിനെതിരെ പ്രവർത്തിച്ചുകൂടെ? ഇത് എനിക്കൊന്നും പറയാനില്ല. ഇതിൻ്റെ മെയിൻ കുഴപ്പം എന്താണെന്ന് അറിയാം? നമ്മളിപ്പോൾ ഞാൻ ഡൽഹിയിൽ IAS കോച്ചിൽ നിന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് രാജേന്ദ്രനഗറിൽ. അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലാവുന്ന ഈ വരുന്നതിൽ ഭൂരിഭാഗം പേരും വെച്ചാൽ ഈ ഒരു 100 പേരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 65-70% നല്ല വീട്ടിൽ നിന്ന് വരുന്നവരാണ്. നല്ല വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായി നല്ല സ്ഥിതിയുള്ള ആൾക്കാരാണ്. ഇവർക്ക് ഈ IAS എന്ന് പറയുന്നത് ഒരു പേരിന് മുമ്പിലുള്ള ഒരു സാധനം മാത്രമാണ്. ഇപ്പം അണ്ണാമല IPS ബാംഗ്ലൂരിൽ ചെയ്ത കാര്യങ്ങൾ ഞാൻ വായിച്ചു വരുന്ന സമയത്ത് ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ്. എന്തൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്തത്! ഇപ്പം IFS ഓഫീസറായ ഇപ്പം എസ് ജയശങ്കർ, അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു വർഷത്തിൽ അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്നതാണ്. പല ടൈകളും അമേരിക്കയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, എംബസിയിൽ, ചൈന എംബസിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ജപ്പാനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫൊക്കെ ജപ്പാനീസാണ്. അപ്പം ആ ചെയ്ത കാര്യങ്ങളും പല കാര്യങ്ങളും അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്, അത്രയുള്ള ആളുകൾ അത്തരത്തിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ആൾക്കാർ ഭയങ്കര എന്താ പറയുക, നട്ടെല്ല് പണയം വെച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന കണക്കാണ് തോന്നുന്നത് പലതരത്തും. കാരണം അവർക്ക് സമാധാനം മതി, എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞ് കിട്ടണം. ഒരു പരിധി കഴിയുമ്പം എന്തോ പറയുക, പിള്ളേരെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഒന്ന് പെൻഷൻ ആകണം, അത് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ജീവിക്കണം. ഈ ഒരു മെൻറ്റാലിറ്റി ആയി ഇപ്പം നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഞാൻ കാണുമ്പം. അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു പഞ്ചായത്ത് അംഗം വരുന്ന സമയത്ത് ഒരൊറ്റ വാക്ക്, ശരിക്കും ഒരു നട്ടെല്ലുള്ള കളക്ടറാണെങ്കിൽ ഇതാ ഇങ്ങനെ ഇരുന്നിട്ട് സ്റ്റോപ്പ് എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ അവരവിടെ നിറച്ച് പോവും. കാരണം അവർ കളക്ടറിൻ്റെ മുകളിലുള്ളൊരു വ്യക്തിയല്ല, ഇയാൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാ തോന്നും ആ ഇരിക്കുന്ന ഏതോ ചീഫ് ജസ്റ്റിസ് വന്ന് അടുത്തിരിക്കുകയാണ് ഇരിക്കുകയാണെന്ന് തോന്നും. വെറും ഒരു ജില്ലാ ബ്ലോക്കിലെ ഒരു ഇതാണ്, അല്ലാതെ വലിയൊരാളല്ല. കളക്ടറിന് വരെ പേടിക്കേണ്ട അവസ്ഥയിൽ എത്തിച്ചു എന്ന് പറയുമ്പോൾ അത് അവരെ കഴിവായിട്ടാണ് ഞാൻ കാണത്തുള്ളൂ, എവരുടെ കഴിവ് കേടും. അപ്പം അതൊക്കെ മാറി നല്ല കഴിവുള്ള ആൾക്കാരെ കൊണ്ടുവരണം. ഈ ദേവ് ഷെട്ടി സാർ എന്ന് പറയുന്നുണ്ട്, നമ്മളൊരു കാർഡിയാക് സർജനാണ്. പുള്ളിക്കാരൻ പറയാറുണ്ട്, ശരിക്കും നമ്മൾ ഈ എല്ലാ മേഖലയിലും ഫയറുള്ള ആൾക്കാർ, 24 hours വർക്ക് ചെയ്യാൻ കെൽപ്പുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഈ താഴെക്കെട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പം കേരളത്തിലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഇപ്പം ഉത്തർപ്രദേശോ ഡൽഹിയോ വേറെ സംസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥർ നമ്മൾ വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ യൂണിയൻ ഇല്ല. അവർക്ക് അതെന്ന് പറയുന്ന അവരുടെ ജോലിയാണ്, സോൾ ഇൻകം ആണ്. അതിൽ അവർ മാക്സിമം അഴിമതി ഇല്ലയെന്ന് പറയുന്നില്ല, പക്ഷേ അവർ മാക്സിമം എഫേർട്ട് ഇടും, എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പക്ഷേ കേരളത്തിലെ അവസ്ഥ അതല്ല. കേരളത്തിലെ ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പം അതൊരു സോ കോൾഡ് എന്താ പറയുക, അവർക്കൊരു വെൽ പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റിനകത്ത് അവരവിടുത്തെ രാജാക്കന്മാരും ബാക്കി പ്രജകളൊക്കെ ബാക്കി ജനങ്ങളെന്ന് പറയുന്ന അവരുടെ സ്ലേവും ആ ഒരു രീതിയാണ്. ഈ പഞ്ചായത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അപേക്ഷയായിട്ട് പോകുന്ന സമയത്ത് അവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, ഭയങ്കര മോശമാണ്. നമ്മളെന്തോ അവിടെ എന്തോ എൻ്റെ അടുത്ത് പറഞ്ഞ ഡയലോഗാണ്, നമ്മൾ ഈ കടയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെന്നപ്പോൾ ഇത്രയും ചെറിയ ഒരു കോഴിക്കൂടിന് ഓ ഇങ്ങനെ കോഴിക്കൂട് വരച്ചോണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഓവർസിയർ പെണ്ണ്, ഒരു എൻ്റെ അതേ പ്രായമുള്ള ഒരു പെണ്ണ് എൻ്റെ അടുത്ത് പറഞ്ഞ ഡയലോഗാണ്, ഇങ്ങനെ ഒരു കോഴിക്കൂട് വരച്ചോണ്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരവിടെ കാണുന്ന വലിയ മോൾസ് ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുവന്ന് കൊടുത്തിട്ട് മോൾസിൻ്റെ അഴിമതി കടിക്കുന്നതും പാറക്കൂറിൻ്റെ അഴിമതിയും പിന്നെ 1 crore, 2 crore വലിയ ബിൽഡിങ്ങിൻ്റെ അഴിമതി, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പുകൾ 300,000 രൂപയുടെ, അങ്ങനെ ഈ അഴിമതി കാണിച്ച് കാണിച്ച് അവർക്ക് ഈ സാധാരണക്കാരുടെ ചെറിയൊരു കാര്യം കൊണ്ട് വരുമ്പോൾ അവർക്ക് കോഴിക്കൂടായിട്ടും പലതും തോന്നും. അത് അവരെ കുറ്റമല്ല, ഇതാണ് ശരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പറയുന്ന നവീൻ ബാബുവിനെ സപ്പോർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ കളക്ടറിനെ സപ്പോർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ ദിവ്യയെ സപ്പോർട്ട് ചെയ്യുമോ ഒന്നുമല്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ദിവ്യ അന്ന് പറഞ്ഞ കാര്യത്തിന് പ്രോപ്പർ എവിഡൻസ് കൊടുക്കേണ്ടി വരും, ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ മീഡിയയ്ക്കോ. അതൊക്കെ അവരെ ഇഷ്ടമാണ്, അത് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന അലിഗേഷൻസ് പ്രൂവ് ചെയ്യണം. അത് ഭയങ്കര മോശമാണ്. അല്ലെങ്കിൽ കാരണം അദ്ദേഹം ഒരു എൻ്റെ ഒരു കരിയർ ഇന്നസെൻ്റ് ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ട് അവസാനം 7 days മുന്നേ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഭയങ്കര അവരെ ഫാമിലി ഓർത്ത് എനിക്ക് വിഷമമാണ്. കാരണം അവർ 2 പെൺകുട്ടികളാണ്, അവരിങ്ങനെ അച്ഛൻ ഇങ്ങനെ കൈക്കൂലി വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഒന്നുമില്ല. ഇപ്പം പിണറായി വിജയൻ നമ്മളെ മുഖ്യമന്ത്രിയും മാസപ്പടി വാങ്ങുന്ന ലക്ഷക്കണക്കിനും കോടിക്കണക്കിൻ്റെ മാസപ്പടി വാങ്ങുന്ന ടീംസ് ഉള്ളപ്പോൾ ഈ പറയുന്ന ചെറിയൊരു കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുമ്പം എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ ആരെ കണ്ടിട്ടാണ് ഇങ്ങനെ വളരുന്നത്. ഇവർ
ഞാൻ ശരിക്കും വല്ലാതെ സപ്പോർട്ട്, ഞാൻ ഇതിനെ ഒന്നിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഈ പറഞ്ഞ തെളിവ് കാണിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ട്, ആ ഫാമിലിക്ക് ഉണ്ടായ നഷ്ടത്തിന് പരിഹാരം കൊടുക്കുക, ഡിഫമേഷന് കേസ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. കാരണം അദ്ദേഹം ഇന്നസെന്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ഈ ദിവ്യാസ് അയ്യർ മാം തന്നെ പറയുന്നിട്ടുണ്ട് അവര് ഇങ്ങനെ ഒരു വ്യക്തി അല്ല എന്ന്. അപ്പൊ നമുക്ക് മാമിന്റെ വാക്കുകൾ വിശ്വസിച്ച് അങ്ങനെ പറയാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ചാൽ ഈ ആത്മഹത്യയെ പറ്റി പറയാൻ. സി, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് വെറുതെ പറയാമെന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ളൊരു സന്ദർഭം വരുമ്പോഴാണ് നമുക്കത് ആ ഒരു സമയത്ത് മൈൻഡിനുണ്ടാവുന്ന ഒരു ഒരു എന്താ പറയുക, ഒരു വേരിയേറ്റം കണക്കോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ അർജിൻ്റെ ഒരു പാർട്ടായിട്ട് ഉണ്ടാകുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ വളരെ ചെറുതാണ്. ലൈഫിൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആരായാലും ഇപ്പം സമാധാനമായിട്ട് നമ്മൾ ജീവിക്കുക എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നല്ല ബുദ്ധിസ്റ്റായിട്ട് പോവുക, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുക. അല്ലാതെ നമ്മൾ സമൂഹത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാലെടുത്ത് റോഡ് വെച്ചാൽ റിസ്ക്കാണ്. ആ റിസ്ക് ഏറ്റെടുത്ത് തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത്. ആ റിസ്ക്കാണ് ലൈഫിൻ്റെ ഒരു മധുരം എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊക്കെ കഴിഞ്ഞ ഒരു വർഷം അനുഭവിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വേറെ ആർക്കും അനുഭവിക്കാതിരിക്കട്ടെ എന്ന് പറയാം. ആൾറെഡി എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഈ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് പോയി സംസാരിക്കുന്ന സമയത്ത് അറിയാമല്ലോ, രജിസ്ട്രേഷൻ കിട്ടത്തില്ല, കോളേജ് എന്നാൽ ടി സി വേണം. ടി സി ഒക്കെ ഈ MBBS പിള്ളേർക്ക് വേണ്ടതാണ്. ഇത് കഴിഞ്ഞ് PG, PhD അല്ലെങ്കിൽ എംബ്രോഡൊക്കെ പോകുന്ന സമയത്ത് ടി സി ഒന്നും ആരും ചോദിക്കരുത്. എല്ലാം മൈഗ്രേഷനും ആ രീതിയിലുള്ള സർട്ടിഫിക്കറ്റാണ്. അതിനുശേഷം അതിനുശേഷം കടയുടെ ഇഷ്യൂ ഒരുപാട്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലാബ് റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ഇഷ്യൂ. അപ്പം ചെറിയ ഇഷ്യൂ അല്ല, വലിയ ഇഷ്യൂ ആണ് ലാബ് റിസൾട്ടിൻ്റെയായിട്ട് ബന്ധപ്പെട്ട്. അത് അങ്ങനെ ലൈഫിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ലാത്ത ദിവസങ്ങളില്ല, പ്രശ്നങ്ങളില്ലാത്ത കാലങ്ങളില്ല. അപ്പം അതൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുക, അതൊക്കെയാണ് ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഈ ദൈവങ്ങളെ മാത്രം ആരാധിച്ചിട്ടാ പോരാ. ഇന്നത്തെ കാലത്ത് ആരാധിക്കുമ്പോൾ നമ്മൾ ഈ അഴിമതിക്കാരായ ആൾക്കാരോട് ആരാധിക്കണം. ഈ പറയുന്ന നവീൻ സാറിനെതിരെ അലിഗേഷൻ ഏകദേശം 100,000 രൂപയ്ക്ക് എന്തോ കൈക്കൂലി വാങ്ങിയതാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇവിടെയുള്ള മുഖ്യമന്ത്രി മാസപ്പടി വാങ്ങിയതും സ്വർണ്ണക്കടത്ത് എത്ര കോടി രൂപയുടെ സ്വർണ്ണക്കടത്താണ് നടത്തുന്നതെന്നും ദിവസവും നമ്മൾ കിലോ കണക്കിന് കഞ്ചാവ് ഇവിടെ പിടിക്കുന്നുണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളും, പിന്നെ ബാക്കി പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എവർക്കൊന്നും ഇല്ലാത്ത ഒരു എന്താ പറയുക, ഒരു റിഗ്രറ്റ് നമുക്ക് വേണ്ട ആവശ്യമില്ല. എസ്പെഷ്യലി ഈ ഗവൺമെന്റിൽ ഇരിക്കുന്നവർ, അവർക്ക് തന്നെ അറിയാം രാവിലെ 11 മണിക്ക് വന്നിട്ട് 3 മണിക്ക് പോകുന്ന ആൾക്കാരാണ് അവർ. അവർക്ക് റിഗ്രറ്റിൻ്റെ ആവശ്യമേ ഇല്ല. അവർ വെരി പ്രൊട്ടക്റ്റഡ് ആയിട്ട് എൻവയോൺമെന്റിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഞാനൊക്കെ തിരുവനന്തപുരത്ത് ഈ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ പോകുമ്പോൾ ഓരോ ഡോക്ടേഴ്സ് അവിടെ വന്നിട്ട് ഒരു ഡോക്ടർ ഇരിക്കുന്ന ഓർമ്മയുണ്ട്, അവരുടെ അഡീഷണൽ DNB എന്തോ ആഡ് ചെയ്യാനുള്ള ചെറിയൊരു കാര്യമാണ്, അതിന് വേണ്ടി അങ്ങ് തമിഴ്നാട്ടിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇവിടം വരെ വന്ന് ഇവിടുത്തെ ഓഫീസിലായിട്ട് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടി ഉണ്ടാക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഞാൻ അവിടെ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടതാണ് എനിക്കന്ന് ആദ്യം ഫസ്റ്റ് ടൈം ഞാൻ പോകുന്നത്, എനിക്കറിയത്തില്ല എന്ത് ഇങ്ങനെ ചെയ്യണമെന്ന്. അപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ അവരിറങ്ങിയപ്പോൾ അവർ കൂട്ടായിട്ടിരുന്ന ഒറ്റ ചിരി. അവരെ കുറ്റപ്പെട്ട കാര്യമില്ല, ഇവർക്കിത് മനസ്സിലാവത്തില്ല ഇവരിയ്ക്കുന്നവർ. കാരണം അവർക്ക് സി അവർക്ക് അവരുടേതായ പ്രശ്നം കാണാനില്ലാതിരിക്കാം, പക്ഷേ ഇതാണ് ശരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ജീവിക്കുന്ന ഒരു സിറ്റുവേഷനും കാലമൊക്കെ അതായിപ്പോയി. അപ്പം അങ്ങനെ മുന്നോട്ട് പോട്ടെ എന്നേ പറയാനുള്ളൂ. പിന്നെ ഈ ആത്മഹത്യ ചെയ്യാൻ പറ്റുന്നിടത്ത് നിങ്ങൾ ഒരു കാര്യമില്ല, നിങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഫാമിലിക്ക് നഷ്ടമല്ലാതെ വേറെ ഒരു മാറ്റവും അതിനകത്ത് വരത്തില്ല. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇനി ആകെങ്കിലും എക്സ്ട്രീമായിട്ടുള്ള ഇമോഷണൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വല്ല ക്യാൻസർ രോഗബാധിതരുടെയോ അല്ലെങ്കിൽ വേറെ ഇഷ്യൂസ് ഉള്ള ആൾക്കാരുടെ ഒക്കെ വീഡിയോ ഒക്കെ ജസ്റ്റ് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ലൈഫ് എന്തുമാത്രം ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒന്നാണെന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ ഈ പറഞ്ഞ നെൽകൃഷിയുടെ കാര്യം, നെൽകൃഷിയൊക്കെ പോയി. ഇനിയിപ്പം ആരും കൃഷി ചെയ്യാനൊന്നും ഇല്ല, ആർക്കും താല്പര്യമില്ല. നമ്മളൊക്കെ സപ്ലൈ കോഴി കൊടുത്തിട്ട് 25 രൂപ 27 രൂപ തന്നിട്ട് അത് 1.5 വർഷം കഴിഞ്ഞ് കിട്ടുന്ന സമയത്ത് PRS ആയിട്ടാണ് കിട്ടുന്നത്. അത് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നത്തിന് നമുക്ക് ലോണായിട്ട് തരും 9.15% അങ്ങനെയാണ് പലിശ അടച്ചില്ല എന്നുണ്ടെങ്കിൽ. അപ്പം ഇത്രയും പലിശയായിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. ഒരു ഗവൺമെൻറ് ആലോചിച്ച് നോക്കണം, ആൾറെഡി നല്ല രീതിയിൽ നഷ്ടത്തിൽ ഓടുന്ന ഒരു ഗവൺമെൻറ് ഇനി ലോൺ വഴി എടുത്ത് ഇരുന്ന് എന്തോ ചെയ്യും. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. കുറ്റമായിട്ട് കാര്യമില്ല ആരെയും, കാരണം അത് അതനുസരിച്ചുള്ള ആൾക്കാരെ ജയിപ്പിക്കാനും കൂടെ ജനങ്ങൾക്ക് മനസ്സിലാവണം, ജനങ്ങൾക്കൊരു ബോധം ഉണ്ടാവണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജു ചന്ദ്രശേഖർ സാർ
പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഞെട്ടിപ്പോയായിരുന്നു. അവിടെ എയിംസ് കൊണ്ടുവരാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും, മെട്രോ, എയിംസ്, അവിടുത്തെ നവീകരണമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനുകൾ അനുവദിക്കുന്ന ബന്ധപ്പെട്ട എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട, ശരിക്കും തിരുവനന്തപുരത്ത് ഒരു ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് എയർപോർട്ട് സെപ്പറേറ്റ് ആയിട്ട് വേണം, അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സാറൊന്ന് പറഞ്ഞായിരുന്നു ചെയ്തു തരാൻ ചെയ്യാം. അദ്ദേഹം വന്നിരുന്നെങ്കിൽ ചെയ്താനെ. ഇതിപ്പം ഇപ്പോൾ ഉള്ള അറിയാലോ എം പി ആരാണെന്നും. അദ്ദേഹത്തിന് വോട്ട് ചെയ്തവരോട് എനിക്ക് പറയാനുള്ളത്, നന്നായി, വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത് കേരളത്തിന് വേണ്ടി. കാരണം നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് നിങ്ങളത് ചെയ്തതെന്ന് ഒറ്റ കാര്യം ഓർത്താൽ മതി. എനിക്കൊന്നും പറയാനില്ല, അത് അനുഭവിക്കുക എന്ന് ഒറ്റ വാക്ക് മാത്രമേ പറയാനുള്ളൂ. അപ്പം തിരുവനന്തപുരംകാർക്ക് എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ, അവരോട് നന്ദി മാത്രം. കാരണം അവിടുത്തെ ഒരു മേയർ, ഇപ്പം കണ്ണൂരിൽ മാത്രമല്ല തിരുവനന്തപുരത്തും ഉണ്ട് ഒരു മേയർ, നമുക്കറിയാം യദുകൃഷ്ണൻ, ഒരു കെ എസ് ആർ ടി സി പാവപ്പെട്ട ഒരു ഡ്രൈവറിനെ നടുവഴിയിലാക്കി. ഇന്ന് അവൻ എവിടെ പോയി എന്ന് പോലും അറിയത്തില്ല. അയാൾക്കിപ്പോൾ ജോലിയുണ്ടോ, അയാളിപ്പം കെ എസ് ആർ ടി സിയിലുണ്ടോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലിക്ക് കയറി, ഒന്നും അറിയത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. അപ്പം ഇവരെയൊക്കെ ജയിപ്പിച്ച് വിടുമ്പം അതിൻ്റെ ഉത്തരവാദിത്വവും കൂടെ നിങ്ങൾക്ക് ജനങ്ങൾക്കുണ്ട്. അപ്പം അതുകൂടെ മനസ്സിലാക്കി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നാറുണ്ട് പല സമയത്ത്. സോ പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് പറയുന്ന കടയുടെ കാര്യം, ഒരു കട തുടങ്ങി ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് നമ്മുടേത്. ഓട്ടോക്കാർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, അവർ സുഖമായിട്ട് അവിടെ നല്ല രീതിയിൽ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നുണ്ട് ഇപ്പോഴും. നഷ്ടം നമുക്കാണ് ടോട്ടലി. അപ്പം ഒരുപാട് പേര് വന്നു വാടകയ്ക്ക് കിടക്കാൻ. ഇപ്പം ഏറ്റവും അവസാനം വന്നവർ 1000 രൂപയാണ് പറഞ്ഞേക്കുന്നത്. അതിപ്പം ചായക്കടയോ എന്തിനോ എന്തിനോ വേണ്ടിയാണ് അതങ്ങ് കൊടുക്കാൻ പോവുകയാണ് 1000 രൂപയ്ക്ക്. ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അത്രേ ഉള്ളൂ, ദാറ്റ്സ് ഇറ്റ്. ബാക്കിയേക്കാ വരുന്നിടത്ത് വെച്ച് കാണാം.